ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി ചിലപ്പോൾ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും മികവ് പുലർത്തുന്ന രാജാവ് തന്നെയായിരിക്കും. എന്നാൽ പരിമിത ഓവർ ക്രിക്കറ്റ് മത്സരങ്ങളിൽ, പ്രത്യേകിച്ചും ഏകദിന മത്സരങ്ങളിൽ, കോഹ്ലിക്ക് പോലും അസൂയ തോന്നിക്കുന്ന നേട്ടങ്ങൾ നേടിയ ഒരൊറ്റ താരമേ നിലവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലുള്ളൂ. കോഹ്ലി തന്നെ പലപ്പോഴും ആ മികവിനെ അംഗീകരിച്ചിട്ടുള്ളതാണ്. മറ്റാരുമല്ല, ആരാധകരുടെ സ്വന്തം ഹിറ്റ്മാനാണ് അയാൾ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാം മത്സരത്തിൽ തന്റെ വിശ്വരൂപം പുറത്തുകാട്ടിയാണ് രോഹിത് പവലിയനിലേക്ക് മടങ്ങിയത്. 138 പന്തിൽ 159 റൺസുകളോടെ മത്സരത്തിൽ തന്റെ 28-ാമത് സെഞ്ചുറിയാണ് താരം സ്വന്തമാക്കിയത്. ഈ കലണ്ടർ വർഷത്തിൽ മാത്രം ഹിറ്റ്മാന്റെ 7-ാം സെഞ്ചുറിയാണിത്. ഈ കലണ്ടർ വർഷത്തിൽ ഏറ്റവുമധികം സിക്സറുകൾ നേടിയ താരവും രോഹിത് തന്നെയാണ്. എന്നാൽ വിശാഖപട്ടണത്ത് തന്റെ സെഞ്ചുറിയിലേക്കുള്ള കുതിപ്പിൽ മറ്റൊരു നേട്ടം കൂടി ഹിറ്റ്മാൻ തന്റെ പേരിൽ കൂട്ടിച്ചേർത്തു. ഈ കലണ്ടർ വർഷം ഏറ്റവുമധികം റൺസ് കണ്ടെത്തുന്ന ബാറ്റ്സ്മാനാണ് ഹിറ്റ്മാൻ. ഈ വർഷം ഇനിയും മത്സരങ്ങൾ ബാക്കി നിൽക്കെ 1300 റൺസ് ഹിറ്റ്മാൻ സ്വന്തം പേരിൽ ചേർത്തിട്ടുണ്ട്. കരിയറിൽ ഇതാദ്യമായാണ് ഒരു കലണ്ടർ വർഷത്തിൽ ഇത്രയും റൺസ് രോഹിത് അടിച്ചെടുക്കുന്നത്. 2013 നേടിയ 1293 റൺസായിരുന്നു നേരത്തെ രോഹിത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. വിശാഖപട്ടണം ഏകദിനത്തിൽ 26 റൺസ് സ്വന്തമാക്കിയപ്പോൾ തന്നെ ഈ കലണ്ടർ വർഷത്തിലെ ലോക ഒന്നാം നമ്പർ റൺവേട്ടക്കാരനായി രോഹിത് മാറിയിരുന്നു. ടീമംഗവും ഇന്ത്യൻ നായകനുമായ വിരാട് കോഹ്ലിയെയാണ് രോഹിത് മറികടന്നത്.